ഭഗവത കഥയിലേക്ക് കഥാവിവരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കഥായിമാസ്തേ കഥിതാമഹീയ സംവിധായ ലോകേഷു യശപരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭൂ വചോ വിഭൂതിർന്നത് പരമാർത്ഥ്യം. ഇതൊക്കെ കഥകളാണ്, ഇത് ചരിത്രങ്ങളല്ല. ചരിത ഭാഗങ്ങൾ അതിനകത്തുണ്ടാവും, വേർഡ് ബൈ വേർഡ് അതെടുത്ത് അതിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. മറിച്ച് ആ കഥകളിൽ നിന്ന് സന്ദേശമെടുത്ത് ജീവിതത്തിലെ നന്മകളിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഭാഗവതം തന്നെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നും ഓർമ്മിക്കാനുള്ളത് കഥ നടന്നത് എവിടെയാണ്, ആ സംഭവം ഒറിജിനൽ ചരിത്രവുമായിട്ട് ബന്ധമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം എം ബി എ ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത് നാല് കാര്യങ്ങളാണ്. 4+1=5. 1 കഥകളിലൂടെ ബിസിനസ് കാര്യങ്ങൾ പഠിപ്പിക്കുക, 2 അനുഭവങ്ങളിലൂടെ ബിസിനസ് കാര്യങ്ങൾ പഠിപ്പിക്കുക, 3 ഉപദേശങ്ങളിലൂടെ ബിസിനസ് കാര്യങ്ങൾ പഠിപ്പിക്കുക, 4 ജീവിത യാഥാർത്ഥ്യങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാം, 5 അക്കൗണ്ടൻസി, അത് ഇതിനകത്ത് പെടില്ല. അക്കൗണ്ടിങ്ങും അക്കൗണ്ടൻസിയും ഫിനാൻസും പഠിപ്പിക്കുന്ന വേറെ രീതിയിലാണ്. ഈ 4 കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ, ഇത് കുറേയധികം ഭാഗവതം എന്ന ശാസ്ത്രഗ്രന്ഥത്തിൽ, ശാസ്ത്രഗ്രന്ഥം എന്ന് വെച്ചാൽ സയൻറ്റിഫിക് ഗ്രന്ഥം എന്നല്ല അർത്ഥം, മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. യത് ശാസയതേ തത് ശാസ്ത്ര, എന്താണോ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് ആ മാർഗനിർദ്ദേശം ഇതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ കഥയിലേക്ക് അടക്കാണ്. ഇത്രയും ദിവസങ്ങൾ വിവരിച്ചിരിക്കുന്ന മാതിരിയുള്ള കാഠിന്യം ഇനിയുള്ള വിവരണത്തിലില്ല, ജസ്റ്റ് വായിച്ചു പോയിട്ട് ചിലത് വിവരിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് 3 ഭാഗമാണ് ഭാഗവത ഹൃദയം എന്ന് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എഴുതിയ പുസ്തകത്തിൻ്റെ 3 ഭാഗത്തിൽ ടൈറ്റില് ഭാഗവത രചനാ സന്ദർഭം. ഭാഗവതം അത്യുത്കൃഷ്ടമായ ഒരു അദ്വൈത വേദാന്ത ഗ്രന്ഥമാണെന്ന് സംശയാതീതമായി തെളിയിക്കുന്ന കഥാഭാഗമാണ് ഭാഗവത രചനാ സന്ദർഭം. കഥാഭാഗമാണ് അദ്വൈതം, ജീവാത്മാവും പരമാത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്, പരമാത്മാവിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ജീവാത്മാവ്, രണ്ടായിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ള വിവരണമാണ് യഥാർത്ഥത്തിൽ അദ്വൈത ദർശനം. തികച്ചും ബ്രഹ്മനിഷ്ഠനായ വ്യാസ ഭഗവാൻ ഒരു ദിവസം പ്രഭാതത്തിൽ സൂര്യനെ വന്ദിച്ചതിന് ശേഷം സരസ്വതീ നദിയുടെ കരയിൽ ഏകാഗിയായിട്ട് വിശ്രമിക്കുകയായിരുന്നു. വ്യാസൻ ഇങ്ങനെ സരസ്വതീ നദിയുടെ കരയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, നമ്മളും കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, വ്യാസ മഹർഷിയുടെ കൂടെ നമ്മളൊക്കെ ഇരിക്കുകയാണിങ്ങനെ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അല്പം വല്ലായ്മ അനുഭവപ്പെട്ടു. എല്ലാവർക്കും അവരെന്തെല്ലാം ചെയ്തതാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, 100% സന്തോഷം ആർക്കും ഉണ്ടാവില്ല, 100% ദുഃഖം ഉണ്ടാവില്ല, കുറച്ചല്ലേ ചെയ്തുള്ളൂ എന്ന് രവീന്ദ്രനാഥ ടാഗോർ നാരായണ ഗുരുദേവൻ പറഞ്ഞതായിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, വിസിറ്റേഴ്സ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചേ ചെയ്തുള്ളൂ, കുറച്ചേ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞതായിട്ട് രവീന്ദ്രനാഥ ടാഗോർ തിരുവനന്തപുരത്തെ സന്ദർശനത്തിന് വരുമ്പോൾ പറയുകയുണ്ടായി. അടുത്തത്, ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് കർമ്മബദ്ധരായ ജനങ്ങളുടെ നന്മയെ ലക്ഷ്യമാക്കി ഞാൻ വേദത്തെ 4 പകുത്തു, അവയെ ശിഷ്യപരമ്പരയിലൂടെ ചിരസ്ഥായികളാക്കി മാറ്റി 5 വേദമെന്ന് പ്രസിദ്ധമായി തീർന്ന ഇതിഹാസവും പുരാണങ്ങളും രചിച്ചു. അവയിൽ വേദാർത്ഥങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഇതിഹാസമാണ് മഹാഭാരതം. അപ്പം വേദത്തെ 4 പകുത്തു, 18 പുരാണങ്ങൾ എഴുതി, 18 ഉപപുരാണങ്ങൾ എഴുതി, 5 വേദം എന്ന് പറയുന്ന മഹാഭാരതം ഞാൻ രചിച്ചു, ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അതിനകത്ത് ഉത്തരമുണ്ട് എന്ന രീതിയിൽ ഇതെല്ലാം ഞാൻ ചെയ്തു. 5 വേദത്തിൻ്റെ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിനുള്ളത്. ഞാൻ സ്വജീവിതത്തിലും വേദാനുശാസനങ്ങൾ പൂർണ്ണമായി പാലിക്കേണ്ടായി, വേദവ്യാസൻ ജീവിതത്തിൽ വേദത്തിൻ്റെ സന്ദേശങ്ങൾ മുഴുവനും പാലിക്കേണ്ടായി, എന്നിട്ടും എൻ്റെ ഹൃദയം സംതൃപ്തി അടയുന്നില്ല, നേടേണ്ടത് മുഴുവനും നേടാത്തതുപോലെ ഒരു തോന്നൽ, ഞാൻ ഭഗവത് സ്വരൂപം പൂർണ്ണമായി വെളിപ്പെടുത്തിയില്ലെന്നുണ്ടോ, ഇങ്ങനെ അല്പം ഖിന്ന മനസ്കനായിരിക്കുന്ന വ്യാസൻ്റെ മുമ്പിൽ പെട്ടെന്ന് നാരദ മഹർഷി വന്നു. അതായത് താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന ധാരണയിലിരിക്കുന്ന വേദവ്യാസനൊരു സംശയം, യഥാർത്ഥ ഭഗവാൻ എന്താണ്, യഥാർത്ഥ ഈശ്വരൻ എന്താണ്, യഥാർത്ഥ പ്രപഞ്ച ചൈതന്യം എന്താണ്, യഥാർത്ഥ പ്രകൃതി ചൈതന്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ടും വിവരിച്ചിട്ടില്ല എന്നുണ്ടോ എന്ന് വ്യാസന് തോന്നുകയാണ്. അതായത് ഞാൻ ചെയ്യേണ്ടത് മുഴുവനും ചെയ്തിട്ടുണ്ടോ എന്ന് പൂർണ്ണമായിട്ടൊരു ഒരു ബോധ്യപ്പെടുത്തൽ, ആത്മ ബോധ്യപ്പെടുത്തൽ സാധിക്കണില്ല.
അതുകൊണ്ട് എന്താ ചെയ്യാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് യമുനാ നദീ തീരത്ത് മറ്റേ സരസ്വതി നദീ തീരത്ത് ഇരിക്കുന്ന വേദവ്യാസന്റെ മുമ്പിൽ നാരദ മഹർഷി വന്നു. സൽക്കാരവും കുശല പ്രശ്നങ്ങളും കഴിഞ്ഞ് നാരദൻ ചോദിച്ചു, വ്യാസരെ എന്താ മനസ്സും ആത്മാവുമൊക്കെ ആനന്ദത്തിൽ ആറാടുന്നില്ലേ? വ്യാസ ഭഗവാനെ, അങ്ങയ്ക്ക് സന്തോഷം തന്നെയല്ലേ? മനസ്സും അങ്ങയുടെ ശരീരവുമൊക്കെ സന്തോഷിക്കുന്നില്ലേ? അറിയേണ്ടത് അറിഞ്ഞയാളല്ലേ അങ്ങ്? അങ്ങ് രചിച്ച മഹാഭാരതം ലോകത്തിൻ്റെ മഹാത്ഭുതമായി വിലസുകയല്ലേ? മഹാഭാരതം 125,000 ശ്ലോകങ്ങൾ 8-9 വോളിയങ്ങളായിട്ട് NBS പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്രയും വലിയ മഹാഭാരതം എന്ന പുസ്തകം ഒക്കെ രചിച്ച അങ്ങക്ക് ഇനി എന്താ ദുഃഖിക്കാനുള്ളത്? എന്ത് കൺഫ്യൂഷനാണ് ഉള്ളത്? ജീവിതത്തിൻ്റെ സർവതും വ്യാസോച്ചിഷ്ടം ജഗത് സർവം എന്ന് പറഞ്ഞ് നൽകിയ ആളല്ലേ അങ്ങ്? സനാതന ബ്രഹ്മത്തെ അങ്ങ് അന്വേഷിക്കുകയും അറിയുകയും ചെയ്തല്ലോ. പരമമായ ജീവിത സത്യം എന്താണെന്ന് അങ്ങക്ക് അറിയാവുന്നതാണ്. അങ്ങത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തല്ലോ. എന്നിട്ടും എന്താണ് വല്ലായ്മ പോലെ തോന്നുന്നത്? എന്നിട്ട് എന്താ മുഖത്തും മനസ്സിലൊക്കെ ഒരു വിഷമമുള്ളതായിട്ട് മുഖം നോക്കിയാൽ കാണാമല്ലോ? വ്യാസൻ മറുപടി നൽകി, ഭഗവാൻ അങ്ങ് പറഞ്ഞ മേന്മകളൊക്കെ എനിക്കുണ്ട്. അതായത് നമ്മൾ പറയും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന രീതിയിൽ വ്യാസൻ നാരദ മഹർഷിയോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ പൂർണ്ണ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ സാധിക്കണില്ല. എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളാണല്ലോ അവിടുന്ന് എന്നാണ് എൻ്റെ അസന്തുഷ്ടിക്ക് കാരണം. എന്താണ് എൻ്റെ അസന്തുഷ്ടിക്ക് കാരണം? സൂര്യനെ പോലെ എങ്ങും ചുറ്റിത്തിരിഞ്ഞ് സത്യം പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളല്ലേ അങ്ങ്? സൂര്യനെ പോലെ എങ്ങും ഭൂമി കറങ്ങുന്നതോടൊപ്പം സൂര്യൻ എല്ലാ ഭൂമിയുടെ ഭാഗത്തേക്ക് പ്രകാശം കൊടുക്കുന്നു. അതുപോലെ വേദവ്യാസൻ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ച് എല്ലാവർക്കും പ്രകാശം കിട്ടുന്നു. അങ്ങനെയൊക്കെ ചെയ്ത വേദവ്യാസ മഹാഗുരു, അങ്ങ് എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത്? അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? എല്ലാം അറിയാവുന്ന ആളല്ലേ അങ്ങ്? നാരദൻ അറിയിച്ചു. നാരദൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, വ്യാസരേ വ്യാസരേ, ഭഗവത് മഹിമ അങ്ങ് പൂർണ്ണമായും വെളിപ്പെടുത്തിയില്ല. ഇപ്പം വ്യാസൻ പുറത്തുനിന്ന് വന്ന ഒരാൾ വ്യാസനോട് പറയുകയാണ്, നാരദ മഹർഷി പറയുകയാണ്, ഭഗവാൻ എന്താണ്, ഭഗവത് മഹത്വം എന്താണ്, ആ ഭഗവാനിലേക്ക് പോകാനുള്ള വഴി എന്താണെന്ന് അങ്ങ് വെളിപ്പെടുത്തിയിട്ടില്ല. ധർമാർത്ഥ കാമമോക്ഷങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതുപോലെ അങ്ങ് ഭഗവത് സ്വരൂപം വെളിപ്പെടുത്തിയില്ല. ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും അങ്ങ് വിവരിച്ചുവെങ്കിലും ഭഗവാൻ എന്താണ്, ഈശ്വരൻ എന്താണ്, ദൈവം എന്താണ്, പ്രപഞ്ച ചൈതന്യം എന്താണ്, ഭഗവത് സ്വരൂപം എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഭഗവത് കഥ ഉൾക്കൊള്ളാത്ത വാഗ്വിലാസത്തെ കാക്കകൾക്ക് കുളിക്കാനുള്ള പൊട്ടക്കുളമായി മാത്രമേ അറിവുള്ളവർ പരിഗണിക്കുകയുള്ളൂ. നല്ല ഒരു കുളം ഒരു തീർത്ഥമായിട്ട് കാണില്ല. കാക്കകൾക്ക് കുളിക്കാനുള്ളൊരു പൊട്ടക്കുളം ആയിട്ടേ കാണുള്ളൂ ഏത്? ഭഗവത് സ്വരൂപം പൂർണ്ണമായിട്ടും വിവരിക്കാത്ത ഗ്രന്ഥങ്ങൾ. അപ്പം ഭഗവത് സ്വരൂപം പൂർണ്ണമായിട്ടും വിവരിക്കണം. ഒരു പക്ഷേ 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീതയിൽ 11-ാം അധ്യായത്തിൽ വിശ്വരൂപം വേദവ്യാസനെ എഴുതി പിന്നീട് ചേർത്തത് ഭഗവത് സ്വരൂപം പൂർണ്ണമായിട്ട് വിവരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം. അപ്പോൾ ഭാഷയിൽ അല്പമൊക്കെ തെറ്റുപറ്റിയാൽ പോലും, ചില കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും, കാരണം വ്യാസനും പ്രായമായി വരികയല്ലേ, എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ഭഗവത് കാര്യം ഉൾക്കൊള്ളുന്ന വാഗ്വിലാസം ജനമനസ്സുകളെ ശുദ്ധീകരിക്കുന്നു. ഭഗവാന്റെ പൂർണ്ണ വിവരണം അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള നന്മയുടെ പ്രതീകമായ ഭഗവാന്റെ വിവരണം അല്പസ്വല്പം ഭാഷാ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും അത് ചെയ്യണം. അങ്ങ് സത്യം വ്യക്തമായി അറിയുന്ന ആളാണല്ലോ വ്യാസ ഭഗവാനെ. ഭഗവാൻ മഹിമ ഒരിക്കലും കൂടി ഒരിക്കൽ കൂടി ഭഗവാന്റെ മഹിമ ഒരിക്കൽ കൂടി സമാധിയിൽ അനുസ്മരിക്കൂ. ഇവിടെ കാണപ്പെടുന്നത് മുഴുവനും ഭഗവാന്റെ മഹിമയല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കി അത് ഭാഗവത കഥാരൂപത്തിൽ അങ്ങ് എഴുതു എന്ന് നാരദ മഹർഷി വേദവ്യാസനോട് പറയുന്നതാണ്. ഈ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഭാഗവതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു 2-3 പാരഗ്രാഫ് വായിച്ചത്. ഇനി നമ്മൾ നാളെ യഥാർത്ഥത്തിൽ ഭാഗവത കഥയിലേക്ക് കടക്കും. ഇതേ രീതിയിൽ വിവരിക്കുമ്പോൾ കുറേ പേർക്ക് സ്പീഡിലാണെങ്കിലും പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.